ഇടുക്കി അടിമാലയിൽ സർക്കാർ എൽ പി സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സഹ അധ്യാപികയോട് അപമര്യാദയായി പെരുമാറിയതായി പരാതി. അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അധ്യാപകൻ ഒളിവിൽ പോയി. FIR രജിസ്റ്റർ ചെയ്തെങ്കിൽ പ്രതിയെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. ഇരുമ്പുപാലം ഗവൺമെന്റ് LP സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ നീതുവിന് നേരെയാണ് സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റായ ഷമീന്റെ ആക്രമണം ഉണ്ടായത്. ക്ലാസ് മുറിയിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുവെന്നാണ് പരാതി. മുൻപ് പലതവണ ഷമീം മോശമായി പെരുമാറിയിരുന്നുവെന്ന് നീതു ഹെഡ്മാസ്റ്റർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അപമാനിച്ചതെന്നാണ് നീതു പറയുന്നത്. എനിക്കൊന്നും തോന്നിയില്ല സാർ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ ഇദ്ദേഹം എന്നെ ഷോളിൽ പിടിച്ചു വരികയും എൻ്റെ ഷോളിൽ പിടിച്ചു ചെയ്തിരുന്ന ഭാഗം ചുരിദാറിൻ്റെ ഷോൾഡർ വശം കീറിപ്പോവുകയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് എൻ്റെ കരണ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കരണ തടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്തിനാണ് സാറേ എൻ്റെ കരണ തടിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ ക്ലാസ്സിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞു സാർ ഒരുപാട്. നീതുവിന്റെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമമടക്കം ചേർത്താണ് ഷമീമിനെതിരെ അടിമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നും നീതു ആരോപിക്കുന്നു. ഇടപെടലുകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതി 15-ാം തീയതിക്ക് ശേഷം 1-ോ 2-ോ തവണ മാത്രമാണ് സ്കൂളിൽ വന്നിട്ടുള്ളത്. വന്ന് പിന്നീട് ലോങ് ലീവ് എടുത്ത് അദ്ദേഹം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം അന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അന്ന് അദ്ദേഹം അന്ന് സ്കൂൾ രജിസ്റ്ററിൽ ലീവാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ അത് തെളിഞ്ഞൊരു കാര്യമാണ്, ഇദ്ദേഹം മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അതേസമയം അന്വേഷണം നടന്നു വരികയാണെന്നും ആരോപിതനായ ഷമീം ഒളിവിലാണെന്നും അടിമാലി പോലീസ് വ്യക്തമാക്കി. ജനം ഇടുക്കി.